ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, കർത്തൃദാസന്മാരെ, നിങ്ങളെല്ലാവരെയും സ്നേഹപുരസരം വന്ദനം പറയുകയും ചെയ്യുകയാണ്. ദൈവാദി ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് നമുക്ക് വചനം തരുന്ന, ധൈര്യം തരുന്ന, വഴികാട്ടിത്തരുന്ന നമ്മുടെ പ്രാണനാഥനായ ദൈവത്തോട് ഒരുപാട് നന്ദി കരേറ്റിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്മ വരട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹമാകട്ടെ. അത്യുന്നതനായ ദൈവത്തിൻ്റെ കൈപിടിച്ച തണലിലും നിഴലിലും തന്നെ നടക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേദപുസ്തകത്തിലെ സുപരിചിത സംഭവത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വന്നിരിക്കുന്ന തെളിനീരായ ദൈവത്തിൻ്റെ ആലോചന നിങ്ങളുടെ ഹൃദയമാകുന്ന നല്ല പാത്രത്തിലേക്ക് പകരാൻ കൃപ ദൈവത്തിങ്കിൽ നിന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ മനസ്സ് തുടിക്കുകയും വെമ്പൽ കൊള്ളുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ദൈവിക ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കേണ്ടതിന് തിരുവെഴുത്തിലെ യിരെമ്യ പ്രവചനം 18:1-6 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്. യിരെമ്യ പ്രവചനം 18:1-6. ഇതാ വാക്യങ്ങൾ. യഹോവയിങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗ്രഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞുകൊണ്ട് സംഭവം കുശവൻ്റെ വീട്ടിൽ തുടരുകയാണ്. നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ആലോചന, നമുക്കുള്ള ദൈവത്തിൻ്റെ ദൂത്, അതിലേക്ക് ഞാൻ നിങ്ങളെ ഈ ഭാഗത്തൂടെ നയിക്കാൻ, നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ ജനം പിന്മാറ്റത്തിലേക്ക് പോയ സമയത്ത് ദൈവം പല പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നത് ദൈവജനത്തെ മടക്കി വരുത്താനും അവരെ നേരായ പാതയിൽ നടത്താനുമാണ്. ജനം അനേക പ്രാവശ്യം തെറ്റിപ്പോകും. യാക്കോബൊക്കെ പറയുന്നുണ്ട്, നമുക്ക് തെറ്റിപ്പോകുന്നൊരു ഹൃദയമുണ്ട്. പാപം നിമിത്തം ഭൂമിയിൽ സംഭവിച്ചതാണ്, ആർക്കും സംഭവിക്കാം. തെറ്റാവരമുള്ള ആരും ഈ ലോകത്തിലില്ല. സൂക്ഷിക്കുക, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിപ്പാൻ ദൈവം കരുത്തനാണ്. അപ്പോൾ തന്നെ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കട്ടെ. ഞെളിയാതെ ഭയപ്പെടുക എന്നൊക്കെയാണ് ദൈവത്തിൻ്റെ വചനം തൻ്റെ ഭക്തഗണങ്ങളോട് ആവശ്യപ്പെടുന്നത്. വീഴാം, താഴ്ച സംഭവിക്കാം, ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ഊടാടി സഞ്ചരിക്കുന്ന സിംഹം പോലെ സഞ്ചരിക്കുന്ന പിശാചിൻ്റെ വായിൽ ചെന്നുപെടാം, ചതിക്കുഴിയിൽ വീഴാം, അബദ്ധങ്ങൾ സംഭവിക്കാം, അഡ്രസ്സ് നശിപ്പിക്കാം, സാക്ഷ്യം കെട്ടുപോകാം, നിരാശ വരാം, നാട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ട സ്ഥിതിഗതികൾ വരുത്താം, അങ്ങനെയുള്ള സാധ്യതയുണ്ട്. ജനത്തിന് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ദൈവമായ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നവരാണ് പ്രവാചകന്മാർ. അവരെ മടക്കി വരുത്തി നേരായ പാതയിൽ നടത്തി നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തുക എന്നുള്ളതാണ് ദൈവം എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്കും ദൈവദാസന്മാർക്കുമുള്ള ദൗത്യം. അവരതാണ് ചെയ്യേണ്ടത്. അങ്ങനെ എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ് യിരെമ്യാവ്. ഈ പ്രവാചകന്മാർക്ക് ഉൾക്കാഴ്ചയും നടത്തിപ്പുകളും ആലോചനയും ദൈവശബ്ദവുമെല്ലാം ദൈവം നേരിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്മാരെ ദൈവമായ കർത്താവ്, അതിൻ്റെ റിലേ കണക്ഷൻ കിടക്കുന്നത് ദൈവവും ഇവരുമായിട്ടാണ്. അപ്പോൾ ഇവർക്ക് കൃത്യമായ ഗൈഡൻസ് കിട്ടും. ഇവരുടെ ഹൃദയത്തിൽ ഉദിച്ചുയരുന്ന ആത്മീയ ചിന്തകളൊന്നും ഇവരുടെ സ്വന്തമല്ല. പത്രോസ് അത് പറഞ്ഞിട്ടുണ്ട്, പ്രവചനം ആരുടെയും ബുദ്ധിയിൽ നിന്നും ഇഷ്ടത്തിനും വന്നതല്ല, ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അത് ആലോചന പ്രാപിക്കുക എന്ന് പറയും. ആലോചന സഭയിൽ നിൽക്കുമ്പോൾ, പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ദൈവം ജനത്തിൻ്റെ കണ്ടീഷൻ അറിഞ്ഞ് അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആലോചന പ്രവാചകന്മാർക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള വലിയ പദ്ധതി ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാനും ദൈവം മാത്രം എന്ന് പറഞ്ഞ് ജീവിക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല. ഇവിടെ ഒരു സർക്കിളുണ്ട്, ഇവിടെ ഒരു സമൂഹമുണ്ട്, ഇവിടെ ഒരു നടത്തിപ്പുകാരുണ്ട്, ഇവിടെ ഒരു നടപടിയുണ്ട്, ഇവിടെ പോകാനൊരു വഴിയുണ്ട്, നയിക്കേണ്ട ആളുകളുണ്ട്. ഒരു ഇടയനും ഒരു കൂട്ടം ആടുകളും എന്ന പോലെയാണ് ഇവിടുത്തെ ആത്മീയ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ദൈവം തന്നെ വെച്ചിരിക്കുന്ന വ്യവസ്ഥകളുണ്ട്, ദൈവം തന്നെ വെച്ചിരിക്കുന്ന പ്രമാണങ്ങളുണ്ട്.
അതിലൂടെയാണ് യാത്ര ചെയ്യുകയും പോവുകയൊക്കെ ചെയ്യുന്നത്. വിഷയത്തിലേക്ക് വരാം. യിരെമ്യാവ് 10-17 അധ്യായങ്ങളിൽ ദൈവമായ കർത്താവ് എഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നറിയപ്പെടുന്ന ഇസ്രായേൽ ജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്തിട്ടും വിഫലമായി തീർന്നു, ഒരു ഫലമില്ലാതായി. അപ്പോൾ യിരെമ്യാവിൻ്റെ ഹൃദയത്തിനകത്ത് നിരാശ തോന്നി. ഞാൻ എന്തിനെങ്ങനെ ശുശ്രൂഷിക്കുന്നു, എന്നെ ദൈവം പിടിച്ച് ഇതിനകത്ത് ആക്കുകയും ചെയ്തു, എന്നെ അങ്ങ് ചതിച്ച പോലെയായി, ഇവരൊട്ടും നന്നാവത്തുമില്ല, എത്ര പറഞ്ഞാലും എത്ര പ്രാർത്ഥിച്ചാലും എത്ര പ്രവചിച്ചാലും എന്തൊക്കെ ചെയ്താലും ഇവർ മറുതലിച്ച് യിരെമ്യാവിനെ കയ്യേറ്റം ചെയ്യാൻ തുടങ്ങി, യിരെമ്യാവിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇപ്പോൾ യിരെമ്യാവിന് ഭയങ്കര മനസ്ഥിതിക്കകത്ത് ഭയങ്കര പ്രതിസന്ധിയായി. യിരെമ്യാവ് ദൈവത്തോട് മറുത്ത് ചോദിക്കാൻ തുടങ്ങി, നീ എന്തിനാ എന്നെ ഇങ്ങനെ ജനിപ്പിച്ച്, നീ അങ്ങ് നിർബന്ധിച്ചിട്ടില്ല, നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളം പോലെ ആയില്ലേ, ഞാൻ ഈ ജനത്തിൻ്റെ ഇടയിൽ നാണം കെട്ടില്ലേ, എന്നെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, എന്നെ എന്തിനാ നാണം കെടുത്തത്, എന്നെ ഇവർ ഉപദ്രവിക്കുന്ന കണ്ടില്ലേ, ഞാൻ ഒറ്റപ്പെട്ട കണ്ടില്ലേ, നിനക്ക് വേണ്ടി സംസാരിക്കുമ്പോഴൊക്കെയും എനിക്ക് മുറിവേൽക്കുകയാണ്. ഇതൊക്കെയാണ് യിരെമ്യാവ് പറയുന്നത്. പുറകിലെ അധ്യായങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. എപ്പോഴൊക്കെ ദൈവത്തിന് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴല്ല ഞാൻ മുറിവേക്കുന്നു എന്ന്, അപ്പോഴല്ല ഇവരെന്നെ ഉപദ്രവിക്കുന്നു എന്ന്. ഇത് നമ്മുടെയൊക്കെ തന്നെ പരാതിയാണ്. എൻ്റെ പാസ്റ്ററെ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം അയ്യോ പറയണ്ട, നമ്മളി പലരും പറഞ്ഞിട്ടില്ലേ ഇത്, അയ്യോ ഈ വചനം കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം ഒന്ന് രണ്ട് പേരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ അയ്യോ മനസ്സിന് ഒരു ഭാഗത്ത് ഉറപ്പും ധൈര്യം കിട്ടുന്നതിന് മറുഭാഗത്ത് അങ്ങ് തീച്ചുള പോലെയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ചെറുക്കങ്ങ് വിരളി പിടിക്കുക. ഇതൊരു പൊതുതത്വമാണ്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ലോകത്തിനിഷ്ടമല്ല, അനാത്മീകർക്കിഷ്ടമല്ല, പിശാച് നയിക്കുന്നവർക്ക് ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്നവരെ സാത്താൻ്റെ ആളുകൾക്ക് ഇഷ്ടമല്ല. നിങ്ങളൊരു കാര്യമൊന്ന് ഇരുത്തി ചിന്തിച്ചേ, നിങ്ങളോട് വല്ലാത്ത നിലവാരത്തിൽ ഇടപെടുന്നെങ്കിൽ, ചിലർ നിങ്ങളെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നെങ്കിൽ, ചിലർ നിങ്ങളെ വല്ലാത്തൊരു അന്യനെപ്പോലെ ശരിക്കും ഇടപെടുന്നെങ്കിൽ ഓർത്തോളം, നിങ്ങളെ ദൈവം നയിക്കുന്നതിൻ്റെ ഒരടയാളമാണത്. അത് മാത്രമാണ് അടയാളമെന്ന് ഞാൻ സ്ഥാപിക്കാൻ ആളല്ല, അതിൻ്റെ ഒരു ലക്ഷണമാണത്. യിരെമ്യാവ് അത്രയും ഭാരപ്പെടുകയാണ്, നിരാശ തോന്നി, മടുപ്പായി, പാപിയെ ഇനി ഒരിക്കലും നന്നാക്കാൻ കഴിയില്ലെന്ന് യിരെമ്യാവിന് തോന്നിപ്പോയി. ശപിക്കപ്പെട്ടവരെ, തെറ്റിലകപ്പെട്ടവരെ നന്നാക്കാൻ നോക്കുന്നത് മെനക്കേടാണ്. അങ്ങനൊരു തോന്നൽ യിരെമ്യാവിനുണ്ടായി. ദൈവം നിയോഗിച്ചവർക്കും പ്രാർത്ഥനക്കാർക്കും അഭിഷേകമകത്തുള്ളവർക്കും ദൈവം എഴുന്നേൽപ്പിച്ചവർക്കും ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നവർക്കെല്ലാം ഈ തോന്നലുണ്ടാകാം. ഇവിടെ ഇപ്പോഴത്തെ വിഷയം വഷളായിപ്പോയ ജനത്തേക്കാൾ, തെറ്റിലകപ്പെട്ട ജനത്തേക്കാൾ, പ്രവാചകനെ ഉപദ്രവിക്കുന്ന ആത്മീയൻ എന്ന് പറയുന്ന ആളുകളേക്കാൾ ദൈവത്തിന് വലിയ പ്രശ്നമായത്, അല്ലെങ്കിൽ ദൈവത്തിന് ഭയങ്കര ഭാരമായത്, ദൈവം എഴുന്നേൽപ്പിച്ചവൻ നിരാശപ്പെട്ടിരിക്കുന്നു. ഞാനിന്ന് വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം പറയാൻ പറഞ്ഞ ദൂത് പറയാം, ചില കുടുംബത്തെ രക്ഷിപ്പാൻ വേണ്ടി ദൈവമായ കർത്താവ് ആദ്യം കണ്ട ചിലരുണ്ട്, ആദ്യ ഫലങ്ങൾ. അതൊരാണായിരിക്കാം, പെണ്ണായിരിക്കാം, അത് അമ്മയായിരിക്കാം, മോനായിരിക്കാം, അപ്പനായിരിക്കാം, മോളായിരിക്കാം, മരുമോനായിരിക്കാം, മരുമോൾ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ വീടിനെ രക്ഷിപ്പാൻ, നിങ്ങളുടെ സമൂഹത്തെ രക്ഷിപ്പാൻ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഇടിവീരിപ്പാൻ, അവരെ പൊക്കിയെടുപ്പാൻ, അവരെ പണിതുറപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിച്ച ചിലരുണ്ട്. എല്ലാവരെയും കൂടി ഒരുമിച്ചല്ല എഴുന്നേൽപ്പിക്കുന്നത്, ദൈവമായ കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കും. 30 ലക്ഷത്തോളം ആളുകളെ ഫറവോൻ്റെ പിടിപിടിച്ച് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചത് മോശയാണ്. പിന്നെ മോശയ്ക്ക് കൂട്ടിന് അഹരോനെ, പിന്നെ അവർക്ക് രണ്ടുപേർക്കും കൂടി സപ്പോർട്ടിന് വേണ്ടി മിരിയാം എന്ന ഇവിടെ പെങ്ങൾ പ്രവാചകിയെ, പിന്നെയാണ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് ജനത്തെ പുറത്ത് കൊണ്ടുവന്ന് ചെങ്കടൽ കയറ്റിയതിന് ശേഷമാണ് അസോസിയേറ്റ്സൊക്കെ ആയിട്ട് യോശുവ, കാലേബ് തുടങ്ങിയവരെ, പിന്നെ 12 ഗോത്ര പ്രഭുക്കന്മാരെ, പിന്നെ ആത്മാവിനെ പങ്കിട്ട് 70 പേരെ. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വിശാലതകൾ വരുമ്പോൾ, മുന്നോട്ട് നീങ്ങുമ്പോഴാണ് സ്തോത്രം ഈ ബൗണ്ടറി വിശാലമാകുന്നത്. അപ്പോൾ തത്വത്തിൽ പറഞ്ഞാൽ ഒരുവനെയാണ് എഴുന്നേൽപ്പിച്ചത്. ആ ഒരുവനെ എഴുന്നേൽപ്പിച്ചവൻ വന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടുപേരായത്. ആ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന കേട്ടപ്പോഴാണ് മിരിയാമിൻ്റെ മേൽ അഭിഷേകം ഇറങ്ങിയത്. പിന്നെ മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ചില മിടുക്കന്മാരെ കൂട്ടി നിർത്തിക്കോളാൻ ദൈവം ആഹ്വാനം ചെയ്തത്. പിന്നെ കുറച്ചുകൂടെ പോയപ്പോഴാണ് ഭാരം, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നപ്പോൾ ആത്മാവിനെ പകുത്തു കൊടുത്തത്. നോക്കണേ,
അപ്പോൾ ഒരാൾ എഴുന്നേൽപ്പിച്ചാൽ അവൻ അലസനാകാതെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം ഈ പദ്ധതിയെ വിശാലമാക്കും. ദൈവം നിങ്ങളുടെ മിനിസ്ട്രിയെ വിശാലമാക്കും. ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇനിയും നിങ്ങളുടെ കൂടെ കൈത്താങ്കൽ തരാൻ ആളെ എഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ കൂടെ നിൽക്കാൻ, നിങ്ങളുടെ അഭിപ്രായത്തിന് ആമീം പറയാൻ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ. യേശുവിൻ്റെ നാമത്തിൽ ദൈവം പറയുന്നു, ഇന്ന് നിങ്ങൾ മോശയാണ്, ഒറ്റയ്ക്കാണ്, മുൾപ്പറപ്പിൽ തീ കണ്ടയാളാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ അനുസരിച്ചിറങ്ങുമ്പോൾ, മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ദൈവം അഹരോനെ തരും, നിങ്ങളുടെ സ്വന്തം സഹോദരനെ തരും, നിങ്ങളുടെ പെങ്ങളെ തരും, നിങ്ങളുടെ നാത്തൂനെ തരുമെന്ന് നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, എഴുന്നേൽപ്പിച്ചവർ ബലപ്പെട്ട് നിൽക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ ദൈവം ആളെ തരുമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. കുറേയും കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ പെടാത്ത ആളുകളെ, നിങ്ങളുടെ ചാർച്ചക്കാരെ, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരെ ദൈവം നിങ്ങൾക്ക് തരും. അതാണ് മോശയുടെ ചരിത്രത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചവൻ വിശ്വസ്തനായാൽ അവന് വേണ്ടി ദൈവമായ കർത്താവ് പ്രവർത്തിക്കുമെന്ന തത്വം ഞാൻ ഇന്നിവിടെ ദൈവാത്മാവിൻ്റെ ശബ്ദം കേട്ട് വിളിച്ചു പറയുക. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളെയാണോ എഴുന്നേൽപ്പിച്ചത്? നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, എൻ്റെ പൊന്നമ്മേ, പൊന്നാൻറ്റി, നിങ്ങളെയാണോ? പൊന്ന് സഹോദര, പൊന്ന് പ്രിയപ്പെട്ട അപ്പച്ച, നിങ്ങളെയാണോ? നിങ്ങൾ ദൈവത്തിൻ്റെ പാദമെടുത്ത് നിൽക്കുക. ഇവിടെ ദൈവം ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവശാസ്ത്രപരമായി തെറ്റിദ്ധരിക്കരുത്. എന്താണെന്നറിയാമോ? ജനം വഷളായിപ്പോയതിനേക്കാൾ, ജനം എതിർക്കുന്നതിനേക്കാൾ ദൈവം ഭാരം സഹിക്കുന്നത്. ദൈവം ജനത്തെ പണിയാൻ എഴുന്നേൽപ്പിച്ചവൻ പ്രശ്നത്തിലകപ്പെട്ടിരിക്കുന്നു. അവൻ നിരാശനായിരിക്കുന്നു. അവൻ്റെ മനസ്സ് തളർന്നിരിക്കുന്നു. അവന് തോന്നാൻ തുടങ്ങി, ഞാനെന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഞാനെന്തിനാണ് കഷ്ടം സഹിക്കുന്നത്? ഞാനെന്തിനാണ് നിന്ദിക്കപ്പെടുന്നത്? ഈ തോന്നൽ അകത്ത് വന്നാൽ അയ്യോ പ്രശ്നമായി. അപ്പോൾ ദൈവം നിർബന്ധിതനായി. ഇപ്പോൾ പഠിപ്പിക്കേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത്, ബോധം വരുത്തേണ്ടതിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് ജനത്തിനല്ല, ജനത്തെ വിടിവിപ്പാൻ ഞാൻ എഴുന്നേൽപ്പിച്ച ഇരമ്യാവെന്ന പ്രവാചകനാണ്. ദൈവം പെട്ടെന്ന് പ്രോജക്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ദൈവം എഴുന്നേൽപ്പിച്ചവനെ പഠിപ്പിക്കാൻ തീരുമാനിക്കുക. അതിനു വേണ്ടി ദൈവം ഒരു പദ്ധതി ഒരുക്കുകയാണ്. അവനിൽ കൂടെയേ ദൈവപ്രവൃത്തി നടക്കുകയുള്ളൂ. അപ്പോൾ അവനെന്ത് ചെയ്തു? അവൻ്റെ നിരാശ മാറ്റാൻ, അവനെ കാര്യം പഠിപ്പിക്കുവാൻ, അവനെ എഴുന്നേൽപ്പിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, വീണ്ടും അവനെ സജീവമാക്കുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു. നയിക്കേണ്ടവരെ പഠിപ്പിക്കുന്ന ദൈവം അവരെ പഠിപ്പിക്കുക. അവനെ പഠിപ്പിക്കാൻ വേണ്ടി കുശവൻ്റെ വീട്ടിലേക്ക് ദൈവം അയക്കുന്നു. വളരെ പരിചിതമായിരിക്കുന്ന ഭാഗമാണ്, ഒത്തിരി പേര് കൈകാര്യം ചെയ്തിട്ടുള്ള ഭാഗമാണ്, നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന കാര്യമാണ്. ദൈവം നിയോഗിച്ചവനെ പഠിപ്പിക്കാൻ വേണ്ടി തോൽവിയുടെ വക്കിലെത്തി നിൽക്കുന്ന, സുല്ലു പറഞ്ഞ് രാജിവെച്ച് പോകാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന, എന്നെ അങ്ങ് കൊല്ലെന്ന് പറഞ്ഞ് ഏലിയാവിനെ പോലെ മനസ്സുമടിച്ചിരിക്കുന്ന ഇരമ്യാവിനെ ചീത്ത പറഞ്ഞ് ഒരു വലിയ മുതലാളിയെപ്പോലെ കമ്മിറ്റി കൂടി അല്ലെങ്കിൽ ഓഫീസിൽ വിളിച്ചു വരുത്തി വഴക്കു പറഞ്ഞ് ശാസിച്ച് തർജ്ജനം ചെയ്ത് വിടുന്ന ദൈവമല്ല. അവനെ ബലപ്പെടുത്താൻ, കരുപ്പിടിപ്പിക്കാൻ വേണ്ടി അവനെ ചിലത് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ സന്ദർഭം ഏറ്റവും വിലപ്പെട്ടതാണ്. ഞാൻ നിങ്ങളോട് പറയാം, ദൈവം എഴുന്നേൽപ്പിച്ചവരെ പഠിപ്പിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്, നിങ്ങളുടെ എൻ്റെയൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മൾ തളരുമ്പോൾ, നമ്മൾ തകരുമ്പോൾ, നമുക്കിനി രക്ഷയില്ലെന്ന് പറയുമ്പോൾ, നമ്മുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മെനക്കേടാന്ന് പറയുമ്പോൾ, ഇങ്ങേരൊന്നും നന്നാവൂല, ഇതെൻ്റെ തലയിലെഴുത്താണ്, ഇത് ഞാൻ ചുമന്ന് ചുമന്ന് തീരത്തുള്ളൂ, എൻ്റെ ജീവിതം പോയി, ഈ കുടുംബം രക്ഷപ്പെടുകയല്ല, ഇവന്മാരൊന്നും നന്നാവൂല, ഇത് വെറുതെ മെനക്കേടാണെന്ന് തോന്നുന്ന സമയത്ത് സ്വർഗത്തിൽ ദൈവം അവരെ വിട്ടിട്ട് നിന്നെ കയറി പിടിക്കും. എന്തിനാ? നിന്നെ ചിലത് പഠിപ്പിക്കാൻ. ഈ നാളുകളിൽ ചിലത് ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതൊരു കഷ്ടത്തിലൂടെ ആയിരിക്കും. അത് ചിലപ്പോൾ നീ ആയിരുന്ന സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിന്നെ മാറ്റി പാർപ്പിച്ചുകൊണ്ടായിരിക്കും. ചിലപ്പോൾ സ്തോത്രം മറ്റേതെങ്കിലും വിധത്തിലൂടെ ആയിരിക്കും. നിനക്കറിയാത്തൊരു സ്ഥലത്തേക്ക് നിന്നെ നയിച്ചുകൊണ്ടായിരിക്കും. നിനക്ക് ഒരിക്കൽ പോലും ഇഷ്ടപ്പെടാത്തൊരു ജോലി നിന്നെ ഏൽപ്പിച്ചുകൊണ്ടായിരിക്കും. ദൈവം ചിലത് പഠിപ്പിക്കുക. മോശയെ നേതാവാകാൻ വേണ്ടി 40 കൊല്ലം ആടുകളുടെ പുറകെ നടത്തി ദൈവം പഠിപ്പിച്ചു പഠിപ്പിച്ചു പഠിപ്പിച്ചു. നീ പഠിച്ചത് എഞ്ചിനീയറായിരിക്കാം, നീ പഠിച്ചത് MBBS ആയിരിക്കാം, നീ പഠിച്ചത് മറ്റെന്തെങ്കിലും ആയിരിക്കാം, പക്ഷെ നിന്നെ ദൈവം തമ്പുരാൻ ആ ജോലിക്ക് വിടാതെ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി വേറൊരു ജോലി, നിനക്ക് പരിചയമില്ലാത്ത ജോലിക്ക് വിടുക. അവിടെയിട്ട് ദൈവം നിന്നെ ട്രെയിൻ ചെയ്യുക. ഇരമ്യാവിനെ കുശവൻ്റെ വീട്ടിലേക്ക് വിടുകയാണ്. പാത്രം ഉണ്ടാക്കി ജീവിച്ചോടാ, ഇനി നിന്നെ ശുശ്രൂഷയ്ക്കൊന്നും കൊള്ളിയല്ലടാ, ഒരു കൈത്തൊഴിൽ പഠിച്ച് പോയി ജീവി അരി മേടിച്ച് ജീവിക്കാൻ നോക്കടാ, പോടാ എന്നും പറഞ്ഞ് ദൈവം ഒരു ബോസ് ശാസിച്ച് വിടുന്നത് പോലെ, നിന്നെയൊന്നും ശുശ്രൂഷയ്ക്കും കൊള്ളിയല്ല, നിന്നെയൊന്നും പ്രവചിക്കാനും കൊള്ളിയല്ല, പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇറക്കി വിട്ടതല്ലത്. നിന്നെ
കുശവൻ്റെ വീട്ടിലെ പാത്രം നന്നാക്കുന്ന പാത്രം മനയുന്നവൻ്റെ വീട്ടിൽ വിട്ടത് ഉരിച്ചാൻ വയറിന് രണ്ട് പിള്ളേരെ വളർത്താൻ വേണ്ടി എന്തെങ്കിലും കഴിത്തൊഴിൽ പഠിക്കാനല്ല, നിന്നെ തിരിച്ചു കൊണ്ടുവരും. ഇതിൽ നിന്നൊരു പാഠം പഠിച്ച് നിന്നെക്കൊണ്ട് തന്നെ ഞാൻ നിന്റെ കുടുംബത്തിനെതിരെ പോരാടുന്ന ശക്തിയെ തകർക്കും. ഈ രമ്യാവിൽ പറയുന്നുണ്ട്, 50-52 അധ്യായത്തിലേക്ക് വരുമ്പോൾ, നിന്നെക്കൊണ്ട് ഞാൻ കുതിരയെയും അതിൻ്റെ പുറത്തിരിക്കുന്നവനെയും തകർക്കും, നിന്നെക്കൊണ്ട് ഞാൻ ദേശത്തിൻ്റെ ആധിപത്യം പിടിച്ചിരുമ്പ് ഇസ്രായേൽ ജനത്തെ കൂത്താടികളായി തകർത്ത് കളഞ്ഞതുപോലെ അങ്ങനെ കൂത്തുകാഴ്ചയാക്കി തകർത്ത് കളഞ്ഞ തൻ്റെ ജനത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകറ്റിയ ആ ശക്തികളെ ഞാൻ നിന്നെക്കൊണ്ട് തകർക്കും. നിന്നെ പഠിപ്പിച്ച് ദൈവം പുറത്തു കൊണ്ടുവരും. വിശ്വസിച്ചോ? ഇന്ന് ഘട്ടം സഹിക്കുന്ന, ഇന്ന് പ്രതിസന്ധി അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ പഠിച്ചോ? സ്തോത്രം. നയിക്കേണ്ടവരെ പഠിപ്പിക്കുന്നൊരു ദൈവമുണ്ട്, നായകന്മാരെ ശീലിപ്പിക്കുന്നൊരു ദൈവമുണ്ട്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നൊരു ദൈവമുണ്ട്, അവരെ കരുത്താർജിച്ച് പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ വേദപുസ്തകത്തിൽ പലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നെ പഠിപ്പിച്ച് നിന്നെക്കൊണ്ട് തന്നെ ചിലരെ പുറത്ത് എടുപ്പിക്കുന്നൊരു ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വസിക്കുക ദൈവമക്കളെ, നിനക്കൊരു ട്രെയിനിങ് തരിക. നിനക്കിപ്പോൾ സ്ഥലമാറ്റം തന്നത്, നിന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് വീട്ടിൽ നിന്ന് മാറ്റി നിർത്തിയത്, നിന്നെ കുറച്ച് നാളത്തേക്ക് മാറ്റി പാർപ്പിച്ചത്, നിനക്കറിയാത്ത ചില തൊഴിൽ നിനക്ക് അവിടെ പോയി ഇരിക്കേണ്ടി വന്നത്, നീ ചിലരുടെ വീട്ടിൽ ചെന്ന് താമസിക്കേണ്ടി വന്നത്, ചിലപ്പോൾ നിനക്കിഷ്ടമില്ലാത്ത വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുകയായിരിക്കാം, തൊട്ടനു പിടിച്ചെല്ലാം കുറ്റം പറയുന്നത്. നാളുകളിൽ നിനക്ക് ഒരു വലിയ പദ്ധതി ചെയ്യാനുണ്ട്, അതിനുവേണ്ടി ദൈവം തരുന്ന ട്രെയിനിങ് ആയിട്ട് കരുതി ഒന്ന് സ്തോത്രം ചെയ്യുന്നേ. നിന്റെ തലയുടെ മുകളിൽ, നിൻ്റെ കസേരയുടെ മുകളിൽ മറ്റൊരു നിന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ടിരുത്തിയത്, നിനക്ക് ഇഷ്ടമില്ലാത്തൊരു പണി ചെയ്യിപ്പിക്കുന്ന ആളെ കൊണ്ടിരുത്തിയത് ഒരു വലിയ വിടുതലിലേക്കുള്ള പദ്ധതിയായിട്ട് കരുതുന്ന ദൈവം അങ്ങനെ പറയുന്നു. എന്നിട്ട് എന്തോ ചെയ്തു, കുശവൻ കളിമണ്ണിന്മേ വേല ചെയ്യുക. കുശവൻ പാത്രത്തെ മെനയുന്നു, ഇതുപോലെ ദൈവം മനുഷ്യനെ മെനയുന്നു. മണ്ണും, കുശവൻ്റെ കയ്യിരിക്കുന്ന പാത്രവും മണ്ണാണ്, മനുഷ്യനും മണ്ണാണ്. പാത്രവും ചീത്തയായിപ്പോയി, മനുഷ്യനും ചീത്തയായിപ്പോയി. ചീത്തയായിപ്പോയ പാത്രത്തെ കുശവൻ ലാഘവത്തോടെ കയ്യിൽ വെച്ച് നന്നാക്കി മറ്റൊരു പാത്രമാക്കി. മനുഷ്യനെയും ഇത്രയേ ഉള്ളൂ ദൈവത്തിന്. നിന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കുഞ്ഞുങ്ങളെ, നിനക്കുള്ളവരെ, നിന്നെ ഏറ്റവും എതിർക്കുന്നവരെ ഇതുപോലെ തമ്പുരാൻ്റെ കയ്യിൽ വെച്ച് നന്നാക്കി നിന്റെ മുമ്പിൽ തരാൻ കഴിവുള്ളവനാണ് ദൈവം. നീ ബേജാറാവാതിരിക്കുക, നീ ഭാരപ്പെടാതിരിക്കുക. നിന്നെ വിളിച്ചെന്നുള്ളൂ, നിന്നെ അവിടെ നിർത്തിയെന്നുള്ളൂ. മെനഞ്ഞ് തരുന്നത് ദൈവമാണ്, കുശവനാണ്. നീയല്ല കുശവൻ, കുശവൻ ദൈവമാണ്. നീ ഒന്ന് നിന്നു കൊടുത്താൽ മതി, ബാക്കി ദൈവം നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കട്ടെ. ഈ യാത്രയിൽ, ഇന്നത്തെ ദിവസത്തിൽ, ഇന്നത്തെ ധ്യാനത്തിൽ ഈ വാക്കുകൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ രക്തധമനികളിലൂടെ രക്തമൊഴുകുന്നത് പോലെ ഈ ദൂത് ഇന്ന് നിങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. നിരാശ മാറട്ടെ. ദൈവം എഴുന്നേൽപ്പിച്ച നിന്നെ ദൈവം ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. വിശ്വസിക്കുക, നമുക്ക് തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നായകരായി എഴുന്നേൽപ്പിച്ചവർക്ക് നല്ല പാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തെ ഞങ്ങൾ കണ്ടു, ഞങ്ങളെ ട്രെയിനിങ് തരുന്ന ദൈവത്തെ കണ്ടു. ഞങ്ങൾ തളർന്നാൽ ദൈവമേ എല്ലാം തളർന്നു, അതുകൊണ്ട് ഞങ്ങളെ പ്രത്യേകം പഠിപ്പിക്കുന്ന ദൈവത്തെ കണ്ടു. ഒത്തിരി പേർക്ക് ഇത് അനുഗ്രഹമാകട്ടെ. ദൈവം ആശീർവദിക്കണം, കൃപയിൽ താങ്ങണം, ദൈവമക്കളെ അനുഗ്രഹിക്കണം. ഞങ്ങളെ പഠിപ്പിച്ച്, ഞങ്ങളെ ഒരുക്കി, ഞങ്ങളുടെ മനസ്സിൻ്റെ ചിന്താഗതികൾ മാറ്റി, നിരാശ മാറ്റി, മറ്റുള്ളവരെ നേടാൻ, അവരെ പണിതെടുക്കാൻ ഇരമ്യാവിന് കിട്ടിയ ഭാഗ്യം ഇന്ന് പലർക്കും ഉണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.